ఏమండిన్ మారుద మండి జనాధిపత్యం సంరక్షించు మతేతరత్వం నిలనిర్తించు భారతదేశ ప్రేమత్వం ഭാരത മണ്ണിൽ ലേറ്റില്ല രാജ്യത്തെ 543 പാർലമെന്റ് മണ്ഡലങ്ങളിലേക്ക് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വയനാട് പാർലമെന്റിന്റെ ഭാഗമായ വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ കരുവാരക്കുണ്ടിലും നമ്മളൊക്കെ പരിശുദ്ധ റമദാനും ഏറ്റവും വലിയ മാർച്ച് മാസത്തിലെ 40 ഡിഗ്രി ചൂടുമെല്ലാം സഹിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞു, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നത നേതാവ് നെഹ്റു കുടുംബാംഗമായിട്ടുള്ള ബഹുമാന്യനായ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി നമ്മുടെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുകയാണ്. 26-ാം തീയതി പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് നിങ്ങളൊക്കെ വിജയിപ്പിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയുണ്ടായി. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ 32 ബൂത്തുകളാണുള്ളത്. ഈ 32 ബൂത്തുകളിൽ 34,000-ത്തോളം വോട്ടുകളുണ്ട്. അതിൽ 23,000-ത്തിലധികം വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട്. അതിൽ 32 ബൂത്തിലും ഐക്യ ജനാധിപത്യ മുന്നണി UDF ലീഡ് നേടിയിരിക്കുന്നു എന്ന സത്യം, എന്ന വസ്തുത, എന്ന സന്തോഷ വാർത്ത ആ UDFന്റെ സജീവ പ്രവർത്തകരെ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. UDFന്റെ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിലും കൺവീനർ എന്ന നിലയിലും അതിൻ്റെ കമ്മിറ്റിക്കാരെന്ന നിലയിലും പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഈ നാട്ടുകാരോട് അത് അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. കൈപ്പത്തിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച, സാക്കാൻ സഹായിച്ച എല്ലാ നല്ല വോട്ടർമാരെയും കരുവാരക്കുണ്ട് പഞ്ചായത്ത് UDF കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ്. ഞങ്ങൾക്കുള്ള കടപ്പാടും നന്ദിയും നിങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് വിജയം പ്രഖ്യാപിച്ച ദിവസം ഇങ്ങനെ ഒരു ആഹ്ലാദ പ്രകടനം നമ്മൾ നടത്തി. നമ്മൾ പറഞ്ഞപ്പോ ഇവിടെ അതിനെ കൊഞ്ചനം കുത്തിയ പിണറായി വിജയനുണ്ട്. രാഹുൽ ഗാന്ധിക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാഹുൽ ഗാന്ധി ഇവിടെ പൗരത്വ നിയമം നടപ്പിലാക്കിയപ്പോ എന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ച് മലബാറിലുടനീളം പ്രസംഗിച്ച് പാവപ്പെട്ട ഈ സമുദായത്തിന്റെ, മുസ്ലിം സമുദായത്തിന്റെ വോട്ട് വാങ്ങാൻ വേണ്ടി നടത്തിയ നാടകം ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. പിണറായി വിജയനെതിരെയുള്ള വോട്ടിംഗ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള. 20 പാർലമെന്റ് നിങ്ങൾ നോക്ക് കേരളത്തിൽ, ആ 20 പാർലമെന്റ് മണ്ഡലത്തിൽ 18-ലും UDF ജയിച്ചിരിക്കുന്നു. ആ 18-ൽ 10 എണ്ണത്തിൽ ജയിച്ചത് ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. വയനാട് പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ജയിച്ചിട്ടുള്ളത് 300,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. അതിൽ കരുവാരക്കുണ്ടിൽ 10,500 വോട്ടിന്റെ ഭൂരിപക്ഷം കരുവാരക്കുണ്ട് പഞ്ചായത്ത് നൽകി എന്നതിൽ നമുക്ക് അഭിമാനിക്കാവുന്നതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ 8 കൊല്ലമായി ഭരണം നടത്തുന്ന പിണറായി വിജയൻ, ആ പിണറായി വിജയന്റെ ഗവൺമെന്റ് അവരുടെ ഭരണ നേട്ടം എന്നൊക്കെയാണ് പറഞ്ഞത്, ഒരു സീറ്റിൽ ഒതുങ്ങിയിരിക്കുന്നു. രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മന്ത്രി, ആ മന്ത്രിയുടെ എല്ലാവിധ സൗകര്യങ്ങളും ഉപയോഗിച്ച് ആലത്തൂരിൽ പ്രവർത്തിച്ചപ്പോ ചെറിയ ഒരു വോട്ടിന് അദ്ദേഹം ജയിച്ചിരിക്കുകയാണ്. വടകരയിൽ ഷാഫി പറമ്പിന്റെ വോട്ട് 1.5 ലക്ഷത്തിലധികമാണ്. വയനാട് പാർലമെന്റിൽ 3 ലക്ഷത്തിലധികമാണ് നമ്മുടെ ഭൂരിപക്ഷം. തൊട്ടടുത്ത ET മുഹമ്മദ് ബഷീറിന്റെ മലപ്പുറത്ത് 2.5 ലക്ഷത്തിലധികമാണ്. അപ്പുറത്ത് പൊന്നാനിയിൽ 2.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. ഇങ്ങനെ കേരളത്തിൽ UDF ജയിച്ചത് മുഴുവനും വലിയ ഭൂരിപക്ഷത്തിനാണ്. അടൂർ പ്രകാശ് മാത്രമാണ് 1708 വോട്ടിന് ജയിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി.
ഭാരതമണ്ണിലേക്കില്ല